ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൂക്ഷമായ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി കേരളത്തിൽ ശനിയും ഞായറും കർശനമായ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം ദിനംപ്രതി ഉയരുന്നതിനാൽ കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പോലീസും ജില്ലാ അധികാരികളും ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതിൽ നിങ്ങളറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കേരളത്തിൽ ഏപ്രിൽ 24 ശനിയാഴ്ചയും അതുപോലെ ഏപ്രിൽ 25 ഞായറാഴ്ചയും അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കൂടാതെ ശനിയാഴ്ച സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ശനിയും ഞായറും ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി, പഴം, പാൽ, മത്സ്യം, മാംസം തുടങ്ങിയവ വിൽക്കുന്ന കടകൾ മാത്രമേ പ്രവർത്തിക്കൂ. ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുവാൻ അനുവദിക്കില്ല. പാഴ്സലും ഹോം ഡെലിവറിയും മാത്രമേ അനുവദിക്കൂ. ദീർഘദൂര ബസ്, ട്രെയിൻ, വിമാന സർവീസുകളും പൊതുഗതാഗതവും ചരക്ക് ഗതാഗതവും ഉണ്ടാകും. ബസ്, ട്രെയിൻ, വിമാനയാത്രക്കാരെ കൊണ്ടുപോകുന്ന സ്വകാര്യ ടാക്സി വാഹനങ്ങൾ തടയില്ല. എന്നാൽ ഇങ്ങനെയുള്ള യാത്രാ രേഖകൾ കാണിക്കേണ്ടതാണ്. പോസ്റ്റ് ഓഫീസ് പോലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവശ്യ സർവീസ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇവിടത്തെ ജീവനക്കാർക്ക് യാത്ര ചെയ്യാവുന്നതുമാണ്. അതുപോലെ 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ, കമ്പനികൾ, അവശ്യ സർവീസുകൾ എന്നിവയ്ക്കും തടസ്സമുണ്ടാകില്ല. ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് തിരിച്ചറിയൽ രേഖ കാണിച്ച് യാത്ര ചെയ്യാവുന്നതുമാണ്. അത്യാവശ്യ യാത്രകൾ, രോഗികൾ, അവരുടെ സഹായികൾ, വാക്സിൻ എടുക്കുവാൻ പോകുന്നവർ എന്നിവർക്ക് തിരിച്ചറിയൽ രേഖ കാണിച്ച് യാത്ര ചെയ്യാം. അതുപോലെ തിരഞ്ഞെടുപ്പ്, പരീക്ഷകൾ, കോവിഡ് പ്രതിരോധ ജോലിയുള്ളവർക്കും യാത്രാ വിലക്കില്ല. സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള നിയന്ത്രണത്തോടൊപ്പം രോഗികളുടെ വർധനയനുസരിച്ച് വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ അതത് ജില്ലകളിലും പ്രത്യേക നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയുമാണ്. മലപ്പുറം ജില്ലയിലെ എല്ലാ ആരാധനാലയങ്ങളിലും ചടങ്ങുകളിൽ 5-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്നത് നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ വീട്ടിൽ വെച്ച് നടത്തുകയും ബന്ധുവീടുകളിൽ പോലും ഒത്തുകൂടാതിരിക്കുകയുമാണ് ഉചിതമെന്നുമാണ് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് ശനി ഞായർ ദിവസങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കുമെന്നും അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അവശ്യ സേവനങ്ങളിൽ ഏർപ്പെടുന്നവർ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും DIG അറിയിച്ചിട്ടുണ്ട്. അവശ്യ സർവീസ് ജോലിക്ക് പോകുന്നവർ തിരിച്ചറിയൽ കാർഡ് കാണിക്കേണ്ടതാണ്. അതുപോലെ വൈകിട്ട് 7:30 ഷോപ്പ് അടച്ചിരിക്കണം. മാസ്ക് ധരിക്കാത്ത ഒരാളെയും ഇനി KSRTC ബസ്സിൽ പ്രവേശിപ്പിക്കില്ല. മാത്രമല്ല യാത്രക്കാർ യാത്രയിലുടനീളം മാസ്ക് ശരിയായ രീതിയിൽ ധരിച്ചിട്ടുണ്ടെന്ന് കണ്ടക്ടർമാർ ഉറപ്പുവരുത്തേണ്ടതുമാണ്. കോവിഡ് പശ്ചാത്തലത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കനത്ത ഫൈനാണ് നൽകേണ്ടി വരിക. അനാവശ്യമായി വാഹനവുമായി പുറത്തിറങ്ങിയാൽ 2,000 രൂപ പിഴ നൽകേണ്ടി വരും. നിയന്ത്രണം ലംഘിച്ച് കട, സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനം തുടങ്ങിയവ പ്രവർത്തിപ്പിച്ചാൽ 2 വർഷം വരെ തടവോ 1,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വന്നേക്കാം. കടയുടമ 3,000 രൂപ നൽകാതിരുന്നാൽ 3,000 രൂപയാണ് പിഴ. സാമൂഹിക അകലം പാലിക്കാതെ കൂട്ടം കൂടിയാലും പോലീസ് പിഴ ഈടാക്കുന്നതാണ്. അതിനാൽ എല്ലാവരും നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.